സുഹൃത്തുക്കളെ, ഞാന് എം എൻ കാരശ്ശേരി. സിഡ്നി മലയാളം ലൈവ് എന്ന് പേരായി സിഡ്നിയിൽ നിന്ന്, ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ സിഡ്നിയിൽ നിന്ന് ഒരു മൾട്ടി മീഡിയ വെബ് പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ചായി. എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ സന്തോഷ് ജോസഫും രജി വർക്കിയാണ് അത് നടത്തുന്നത്. ഞാനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോ അവരുടെ പ്രവർത്തന മേഖല ഒന്ന് വിപുലീകരിക്കുകയും പൂർവാധികം ഉന്മേഷത്തോടുകൂടി അവര് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യാം. അവരുടെ പ്രവർത്തന സമ്പ്രദായം എന്താന്ന് ചോദിച്ചാല്, ലോകത്തിലെവിടെയുമുള്ള മലയാളികളെ ഒരുമിപ്പിക്കുന്ന ഒരു വേദിയായിട്ടാണ് ഇത് വരുന്നത്. അതിലിപ്പോ പ്രധാനം സാഹിത്യം, സംഗീതം, സിനിമ, നാടകം തുടങ്ങിയുള്ള സാംസ്കാരിക മേഖലയ്ക്കാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെ ലോകത്തെവിടെയുള്ള മലയാളികളുടെ പ്രതീക്ഷകളും ആകാംക്ഷകളും അതുപോലെ സ്വപ്നങ്ങളും വിഹ്വലതകളും ഒക്കെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാന് എല്ലാ ആളുകളോടും, ഇത് കേൾക്കുന്നവരും അല്ലാത്തവരും എല്ലാ ആളുകളോടും പരിപൂർണമായി അവരോട് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായ നിശിതമായ വിമർശനം അതിന് നേരെ ഉന്നയിക്കണം എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കറിയുന്ന മാതിരി വിമർശനമാണ് വാസ്തവത്തിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു കാര്യം. അത് ആത്മാർത്ഥമായിട്ട് സദുദ്ദേശത്തോടെ ചെയ്യേണ്ടതാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള സഹകരണവും എല്ലാ ഭാഗത്തും അവർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവര് ഇത് എന്തെങ്കിലും രാഷ്ട്രീയമോ സാമ്പത്തികമായ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയൊന്നും ചെയ്യുന്നതല്ല. അവരൊക്കെ എനിക്ക് വർഷങ്ങളത്ത് അറിയുന്ന ആളുകളാണ്, പൊതുരംഗത്തുള്ള ആളുകളാണ് അവരൊക്കെ. അപ്പോ ഞാൻ അവർക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാ മലയാളികളുടെയും പിന്തുണ അവർക്ക് ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുന്നു. ഞാന് എന്തെന്ന് പറഞ്ഞ, കുട്ടിക്കാലത്ത് തന്നെ ഈ വായനയില് വലിയ കമ്പുള്ള ഒരാളായി. അതിലിപ്പോ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോ ഞങ്ങൾക്കന്ന് ഉപപാഠ പുസ്തകമായിട്ട് ഒരു കുട്ടിയുടെ ആത്മകഥ എന്നൊരു പുസ്തകം, അത് ചാൾസ് ഡിക്കൻസ് ഇംഗ്ലീഷിൽ എഴുതിയ ഡേവിഡ് കോപ്പർഫീൽഡ് എന്നുള്ള നോവലിന്റെ ഒരു ചെറിയ സംഗ്രഹീത പതിപ്പ, അത് തയ്യാറാക്കിയത് കെ തായാട്ട. അപ്പൊ ഞാന് അന്നൊക്കെ രീതി അനുസരിച്ച് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ജയിച്ച ഉടനെ നമ്മുടെ മേലെ ക്ലാസ്സിൽ പഠിച്ച ആളുകളോട് പോയിട്ട് പകുതി പൈസക്ക് ബുക്ക് വാങ്ങും. അപ്പൊ ഇത് വാങ്ങിയപ്പോ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അത് ഒന്നായിട്ട് വായിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായി കരച്ചിൽ വന്നു. അപ്പോ ഉമ്മ ചോദിച്ചു, നീ എന്താ ഈ പുസ്തകം വായിച്ച് കരയുന്നത്? അപ്പോ ഞാന് ഈ പുസ്തകം ഉമ്മയ്ക്കും അന്ന് ഞങ്ങളുടെ വീട്ടില് വിലക്കരുതിയായിരുന്നു പാത്തുമാച്ചിയ, രണ്ടാളിപ്പോ ജീവിച്ചിരുന്നില്ല, അവരൊക്കെ ഇരിക്കുമ്പോ ഞാൻ രാത്രി കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് ഇത് വായിച്ചു. അച്ഛാ അവരൊക്കെ കരഞ്ഞു സങ്കടം കൊണ്ട്. അപ്പോ ഇങ്ങനെ, അതുപോലെ ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോ എനിക്ക് ബാപ്പയ്ക്ക് മസാലപ്പീടി ഉണ്ടായിരുന്നു, പലവ്യഞ്ജനക്കട എന്ന് തിരുവിതാംകൂറിൽ പറയുന്ന ഞങ്ങള് മസാലപ്പീടി എന്ന് പറയുന്നത്. സാധനങ്ങളൊക്കെ തുക്ക, അരി, മുളക്, പരിപ്പ്, പഞ്ചസാര, ശർക്കര ഒക്കെ. അപ്പൊ ഇത് പൊതിയാൻ വേണ്ടി പഴയ പുസ്തകങ്ങള് ബാപ്പ വില കൊടുത്ത് വാങ്ങും, എല്ലാ പീടികാരും വാങ്ങും. അപ്പൊ അന്ന് തേക്കില ഓടിച്ചുകൊണ്ട് ഒരു കുട്ടികൾ അതിനെന്തെങ്കിലും ശർക്കരയോ ചായപ്പൊടിയോ കൊടുക്കുക അങ്ങനെ. അപ്പോ ഇങ്ങനെ കൊണ്ടുവന്ന പുസ്തകത്തിന്റെ കൂട്ടത്തില് പഴയൊരു പുസ്തകം ഉണ്ട്, അതില് ഒരു കവിത കണ്ടു, മാമ്പഴം എന്നാണ് എന്റെ പേര്. ഞാനത് പതുക്കെ ചൊല്ലി നോക്കുമ്പോൾ എനിക്കത് ചൊല്ലാൻ രീതി കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വായിച്ച് വായിച്ച് കുറച്ചങ്ങോട്ട് എത്തിയപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്ന്, ഞാനിങ്ങനെ പിടച്ച് കരയാണ്. അപ്പോ ഇത് കരച്ചിലുണ്ട് ഉമ്മ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ നിലവിളി, എന്താ എനിക്ക് പറ്റിയത്, എന്താ പടവേനുണ്ടോ? എനിക്കെന്നൊരു പടവേനുണ്ട്. ഞാൻ പറഞ്ഞു, പടവേനൊന്നുമല്ല, എനിക്ക് ഈ പദ്യം വായിച്ചിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെയും വായിക്കുകയും കരയോ വെച്ച്. അപ്പൊ ഇങ്ങനെ മറ്റു കുട്ടികൾക്കൊന്നും ഇതില്ലാന്ന് എനിക്ക് വളരെ വൈകാതെ മനസ്സിലായി. അപ്പൊ എനിക്ക് വായിക്കാനൊരു
താല്പര്യം അധികമുണ്ട്. പിന്നെ എങ്ങനെയാണ് അർജുനടാ എഴുതാനൊരു താല്പര്യം, അതെങ്ങനെയാണ് ഉണ്ടായതെന്നോ ആരാണ് എനിക്കത് പറഞ്ഞതെന്നോ ഒന്നും അറിയില്ല. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാല്, ഈ എനിക്ക് കുട്ടിക്കാലത്തെ ആരോഗ്യം വളരെ കുറവായി. ഞാന് ഉമ്മ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, രണ്ടാമത്തെ വയസ്സിൽ എന്തോ അസുഖം വന്നിട്ട് ഞാന് മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് അയലോകത്തെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ആ തലേനെ എടുത്തേളി എന്ന് പറഞ്ഞു. അപ്പോ ഈ വലിയ തമാശ, നമ്മുടെ നാട്ടില് നിലത്ത് കിടന്ന് മരിച്ചാലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ മൃതദേഹം എടുത്തിട്ട് കട്ടിലിന് മുകളിൽ വരും. ഹിന്ദുക്കള് കട്ടിലിന് മുകളിൽ കിടന്ന് മരിച്ചാല് മൃതദേഹം എടുത്തിട്ട് നിലത്ത് വയ്ക്കും, നിലത്തിറക്കി കിടത്തുക എന്നൊരു ശൈലി തന്നെ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ, മരിച്ചുപോയി എന്നോ, ഇറക്കിക്കിടത്തി എന്ന് പറയും, പറഞ്ഞ എന്താ മരിച്ചു. അതുപോലെ തലേനെടുക്കുക എന്ന് പറഞ്ഞാല് കുട്ടി മരിച്ചുപോയി, ആള് മരിച്ചുപോയി. അപ്പൊ അത്ര അനാരോഗ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ എന്റെ വായനാ താല്പര്യം എങ്ങനെയാണ് വളർന്നതെന്ന് ഞാൻ ആലോചിച്ച് മനസ്സിലാക്കിയെന്ന് വെച്ചാല്, കൂട്ടുകാരൊക്കെ നല്ല മിടുക്കന്മാരാ, അവര് കളിക്കും, പിന്നെ പല വിദ്യകളുണ്ട്. ചിലപ്പോ അന്ന് കൂടക്കണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വെച്ച് കൊത്തിളുന്നൊരു പക്ഷി ഉണ്ട്, അതിനെ പിടിക്കും. അതിനെ പിടിച്ചാൽ എന്താണ്, അത് കറി വെക്കാം, പൊരിച്ച് തിന്നാം, ചെറിയ പക്ഷിയാ. അന്ന് കോഴിയിറച്ചൊക്കെ അപൂർവമാണ്, അപൂർവം കോഴിയിറച്ചി എന്ന് പറഞ്ഞാൽ ഇന്ന് അന്നൊരു ശൈലി തന്നെ ഉണ്ട്. ഓ, ഓനോട് എന്തോ എന്ന് ചോദിച്ചാല് കോഴിയച്ചനെക്കാട്ടി ബീക്കാന്ന് പറയും, കോഴിയിറച്ചി തന്നാലും തരില്ല എന്നുള്ളതായി. അന്ന് ഇന്ന് കേട്ട വലിയ തമാശ ഒന്നും, ഒരു കല്യാണത്തിന് പോയാലേ നാട്ടുകാർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയ കറിയില് ഒരു രണ്ടോ മൂന്നോ കോഴിയുണ്ടാവും, അത് തറച്ചിടുക. എന്നിട്ട് അന്ന് ചോറുന്ന് ഒരു കഷ്ണം കോഴിയിറച്ചി കിട്ടി എന്നുള്ളത് വലിയ അത്ഭുതമായിട്ട് ആൾക്കാർ പറയും, വലിയ ഭാഗ്യമായിട്ട് പറയും. ഇതുപോലെ അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പുതിയാപ്പുഴ വട്ടത്തിലാണ് കോഴി പൊരിച്ചിട്ടുണ്ടാവും, മുഴുവൻ കോഴി പൊരിച്ചത്. അതൊക്കെ വലിയൊരു അത്ഭുത സംഭവങ്ങളാണ്, കാരണം അത്ര ദാരിദ്ര്യം, ക്ഷാമം, പട്ടിണിയൊക്കെ ഉള്ള കാലമാണ്. അപ്പൊ ഈ കൂടകണി കളിച്ചിട്ട് കൊത്തിളിന് കിട്ടുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. പിന്നെ അതുപോലെ മീൻ പിടിക്കാൻ പോവാ, മീൻ കിട്ടിയാലും ഇതാണ്. മീനൊന്നിപ്പോ കടലിലെ മീനൊന്നും അന്ന് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വരൂല, ആകെ വരുന്നത് മത്തി അയിലയാണ്, പിന്നെ വല്ലപ്പോഴും ചെമ്മീൻ വരും. ചെമ്മീനൊന്നും ആർക്കും ഒരു വിലയില്ല. എന്താണ്, ഓ ഇന്ന് മീനൊന്നും വന്നിട്ടില്ല, എന്താ ചെല്ലിയാന്ന് പറയും. അന്ന് ചെമ്മീൻ എനിക്ക് തോന്നുന്നത് വിദേശത്തേക്ക് ഇങ്ങനെ കയറ്റി പോയിട്ടില്ല. ചെമ്മീനൊരു വില കുറഞ്ഞ മീനാണ്, ആരും അതിനെ വില വയ്ക്കൂല. വില എന്ന് പറയുന്നത് എന്താണ്, അതിന് നമ്മൾ കൽപ്പിക്കുന്ന വില ഉണ്ടെങ്കിലേ ആ സാധനത്തിന് നമ്മളൊരു മൂല്യം കൊടുക്കുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാല് അണ്ടിപ്പരിപ്പിന് വലിയ വിലയാണ്. അപ്പൊ എന്താ കാര്യം, അതിന് ഒരു കിലോ 400-500 റുപ്യ വിലയുണ്ട്, കപ്പലണ്ടിക്ക് അത്രയും വിലയില്ല. അപ്പൊ കപ്പലണ്ടി നമ്മൾ വില വയ്ക്കൂല. അപ്പൊ അന്ന് ഇതുപോലെ മീൻ പിടിക്കാൻ പോവാ, ഞാൻ അതിലൊക്കെ മോശം. പിന്നെ അന്ന് ഉണ്ടായിരുന്ന ഒരു കാര്യം, വൈകുന്നേരം പോയിട്ട് ഇവിടെയൊക്കെ വെള്ളേരി നടുക, അപ്പൊ അതിനൊക്കെ നല്ല സാമർഥ്യം വേണം, തടം ഒരുക്കാനും അതിന് വളം ചെയ്യാനും, എന്താണ് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാനും ഒക്കെ. പിന്നെ ഉള്ളത് കളികളാണ്. അന്നത്തെ കളി എന്ന് പറഞ്ഞാല് കാൽപ്പന്ത് എന്നാണ് ഞങ്ങൾ അന്ന് ഫുട്ബോളിന് പറയുക, കാൽപ്പന്ത് കളിയുണ്ട്. പിന്നെ തൊട്ട് കളിക്കുക എന്നുണ്ട്, അത് വെള്ളത്തിലാണ് അധികവും, പുഴയിൽ മുങ്ങിയിട്ടൊക്കെ. പിന്നെ കളർ പോലീസും കളിക്കുക, അതെന്താ വെച്ചാല് പിന്നെ ഒളിച്ചിരിക്കണം. അപ്പൊ ചില ആളുകൾക്ക് മരത്തിനോളം കയറി ഒളിച്ചാൽ ഒരിക്കലും കിട്ടൂല, അപ്പം കള്ളനായിട്ട് പോയാൽ. അപ്പോ ഇതുപോലെ പിന്നെ കോട്ടയാഴുക എന്നൊരു കളിയുണ്ട്. പിന്നെ ഞങ്ങളുടെ പന്ത് കളി, അതായത് തലമപ്പന്ത് എന്ന് പറയും, അത് ചെറിയ പന്ത് ഞങ്ങൾ കെട്ടിണ്ടാക്കുന്ന പന്തുണ്ടല്ലോ, ഫുട്ബോൾ അല്ല അത്. ഇതിലൊക്കെ ഞാൻ മോശം എന്ന് വെച്ചാല് എനിക്കൊന്ന് ശാരീരികമായ ആരോഗ്യമില്ല, പിന്നെ ഈ എന്റെ കൂട്ടുകാർക്കൊന്നുള്ള പ്രാപ്തി എനിക്കില്ല. അപ്പോ അന്ന് രണ്ട് ടീമായിട്ടാണ് കളിക്കുക, ഈ എല്ലാം കളിക്കുമ്പോൾ. അപ്പൊ അതിലൊന്നും എന്നെ ആരും വിളിക്കൂല. എന്താ കാരണം, ഞാൻ അതിൽ വന്നുകൊണ്ട് അവർക്കൊരു പ്രത്യേകിച്ച് ഒരു മെച്ചമൊന്നുമില്ല, ഞാൻ അവർക്കൊരു ബാധ്യതയാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഈ കളിക്കളത്തിന്റെ പുറത്ത് കരയ്ക്കിൽ നിന്ന് കാണുന്ന ഒരാളാണ്. അപ്പൊ അതിനേക്കാൾ എനിക്ക് ഉത്സാഹമാണ് എന്ത്, വായിക്കാൻ. അപ്പൊ എന്താ വായിക്കാനുള്ളത്, വീട്ടിൽ പുസ്തകമൊന്നുമില്ല. വീട്ടിലിപ്പോ എന്താ ഉള്ളത്, എല്ലാ വീട്ടിലും മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഖുർആൻ ഉണ്ടാവും. പിന്നെ എന്റെ വീട്ടില് ഇതുകൂടാതെ ചില മൊഹിദ്ദീൻ മാല,
അതുപോലെ 33 വക മൗലിദ് കിതാബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അറബി മലയാളത്തിലാണ്, പാട്ടോ പദ്യം ഒക്കെ ഉണ്ടാവും, അതൊന്നും വായിക്കാൻ രസമല്ല. അപ്പൊ എനിക്കാണെങ്കിൽ അന്ന് ഈ മലയാള മനോരമ വീക്കിലി, ചന്ദ്രീയ വീക്കിലി അതാണ് അവിടെ വരുന്നത്, അതൊക്കെ വലിയ രസമാണ്. അതിലെ മനോരമ വീക്കിലിയിലെ ബോബനും മോളി, അതുപോലെ അതിൽ ഫലിത ബന്ധുക്കൾ, മനോരമ വീക്കിലി കിട്ടിയാൽ പിന്നെ നാ വായിക്കുക. ആദ്യം ടോംസിന്റെ കേട്ടോ, എന്നെപ്പോലെ അനേക ലക്ഷം ആളുകളെ വായനക്കാരാക്കിയതിൽ വലിയ പങ്കുള്ള ഒരാൾ ടോംസ് ആണ്. അപ്പൊ എനിക്ക് തമാശ, എന്റെ വാപ്പ നല്ല തമാശ വരുന്ന ഒരാളാണ്, വീട്ടിലെപ്പോഴും ഒരു തമാശയുടെ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബോബനും മോളിയും വലിയ രസമാണ്, അതുപോലെ ഫലിത ബന്ധുക്കളും വലിയ രസമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലെ ഈ നോവലുകൾ തുടക്കഥ ഒക്കെ വായിക്കാൻ തുടങ്ങി. അപ്പൊ അത് മനോരമ വീക്കിലി അന്ന് വലിയ ഒരു 13 പൈസയാണ്. അപ്പൊ അത് എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് വായിക്കുക. അപ്പോ വായന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രസമാണ് എന്ന് ഞാനതിൽ ഓർക്കുന്നൊരു കാര്യം. ഞങ്ങളുടെ നാട്ടില് പി കെ സി ആലിക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ ഒരു 4-5 വയസ്സ് മൂപ്പുള്ള ഒരു സുഹൃത്തുണ്ടെനിക്ക്, ഇയാള് ഭയങ്കരമായിട്ട് വായിക്കും. അപ്പം ഞാനും വായിക്കും, ഞങ്ങൾ തമ്മിലൊരു ചെറിയ മത്സരമുണ്ട്. എന്ന് വെച്ചാല് ഞാനൊരു ദിവസം രാത്രി ആ പോർട്ട്, ഞാൻ 7-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, വീട്ടില് ഞങ്ങളുടെ നടുക്കണ്ണി എന്നാ വീട് എന്ന് പറയാം, കുറച്ച് വലിയൊരു തറവാടായിരുന്നു. അതൊക്കെ ഉമ്മയൊക്കെ ഉമ്മയും കൂടി മച്ച പൊളിച്ചുപോയി. അപ്പോ ആ വീടിന്റെ കൊലായിൽ ഇരുന്നിട്ട് അന്ന് ഇതൊന്നുമില്ല, ബൾബൊന്നുമില്ല, കറണ്ടൊന്നുമില്ല. എന്റെ നാട്ടില് കറണ്ട് എത്തിയത് ഞാൻ MA പാസ്സായി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 1979 എന്റെ നാട്ടില് കറണ്ട് വരുന്നത്. എന്റെ നാട്ടില് ബസ് വന്ന് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട, 1984. അപ്പൊ എത്ര വലിയൊരു കുഗ്രാമമാണ് കാരശ്ശേരി, നിങ്ങൾക്ക് നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോ അവിടെ ഞാൻ കസേരയിൽ, ചാരികസേരയിൽ, വാപ്പ അവിടെ ഇല്ല, വാപ്പ മംഗലാപുരത്ത് ജോലിയിലാണ്. അപ്പൊ ഞാനാണ് തറവാട്ട് കാരണവര്. അപ്പൊ എനിക്ക് എങ്ങനെ വെച്ച നിലയാ, എന്റെ ഇക്കാക്ക അന്ന് മേരിക്കുന്നില് കോഴിക്കോട് JDT ഇസ്ലാമിൽ പഠിക്കുകയാണ്. അപ്പോ ഞാൻ വായിച്ചോണ്ടിരിക്കും. അപ്പം ആലിക്കുട്ടി എന്നെ വിളിച്ചു, അവിടെ കൊട്ടുമ്പടി ഉണ്ടായിരുന്നു, വിളക്കെട്ട് വിളിച്ച. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 8 മണി 8:30 ആകുമ്പോഴേക്ക് എല്ലാവരും കിടക്കും. എന്താ കാരണം? ആളുകൾക്ക് മണ്ണെണ്ണയില്ല, മണ്ണെണ്ണ ഒന്ന് സാധനം കിട്ടാനില്ല, പിന്നെ അതിന് വാങ്ങാൻ പൈസയില്ല. അപ്പൊ അതുകൊണ്ട് മിക്ക ആളുകളും 8 മണിയാകുമ്പോഴേക്കൊക്കെ ഉറങ്ങും. അപ്പൊ ഞാനാണെങ്കിൽ ഈ വിളക്ക് കത്തി വെച്ചിട്ട്, വീട്ടിൽ കുറച്ച് സൗകര്യമുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ മണ്ണെണ്ണൊക്കെ ഉണ്ട്. പിന്നെ വാപ്പ വരുമ്പോൾ വാപ്പ ഗ്യാസ് ലൈറ്റ് കത്തിക്കും, വലിയ ചെലവുള്ള കാര്യങ്ങളാണ്, വലിയ പത്രസാണ്. ഗ്യാസ് ലൈറ്റ് ഒക്കെ കത്തിക്കുക, പാപ്പയ്ക്ക് കൊടായാലും ഗ്യാസ് ലൈറ്റ് ഇന്ന് തൂങ്ങി കിടക്കണമൊക്കെ വലിയ അന്തസ്സാണ്. അപ്പോ ഞാന് ഈ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ട് ഇത് വായിക്കുകയാണ്. അപ്പൊ ആലിക്കുട്ടി എന്നെ കൂയി എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അങ്ങോട്ട് അറിഞ്ഞിരുന്നു, നീ എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ജോസഫ് ചെറുത്തൂരിന്റെ അന്നക്കുട്ടി, വലിയ പുസ്തകമാണ്, എന്റെ അഭിപ്രായമുള്ള കുട്ടികൾ വായിക്കാൻ വിചാരിക്കില്ല. അപ്പോ ഇവന്റെ കയ്യിൽ എന്തോ ഒരു പുസ്തകമാണ്. ഞാൻ എന്താ പുസ്തകം? ഇത് ബഷീറിന്റെ പുസ്തകമാണ്. ഏത് ബഷീർ? അപ്പൊ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ മുമ്പ് പേര് കേട്ടിട്ടില്ല. അപ്പോ എന്നോട് ചോദിച്ച്, ഞാൻ ചോദിച്ചു ഇത് എന്താ പുസ്തകത്തിന്റെ പേര്? നിന്റെ ഉപ്പൊക്കെ ഒരു ആനയുണ്ടാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്ക് തരും, എനിക്ക് പേരിട്ട് വലിയ തമാശ മതി, എനിക്ക് തരുമെന്ന് ചോദിച്ചു. ഞാൻ വായിച്ചില്ല, ഞാൻ വായിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു ഇന്ന് നീ വായിക്കോ? അപ്പൊ രാത്രി ഒരു 9:30 ആയിട്ടുണ്ട്. ഇന്ന് നീ വായിക്കൂല, എന്നാ ഞാൻ നാളെ രാവിലേക്ക് വായിച്ചു തരാം. അങ്ങനെ നീ വായിക്കുക തരാന്ന് പറഞ്ഞു. ഉപര പുസ്തകം തന്നു, ഞാൻ ഇരുന്ന് ഇരിപ്പില്ല അത് വായിച്ചു. ഞാൻ 7-ാം ക്ലാസ്സില്ല. അപ്പൊ രാവിലെ ആലിക്കുട്ടി കുളിക്കാൻ പോകുമ്പോൾ ഞാൻ ആ പുസ്തകം കൊടുത്തേച്ചു. ആലിക്കുട്ടി ചോദിച്ചു വായിച്ചു കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വായനയിൽ എനിക്ക് വലിയൊരു കമ്പമുണ്ട്, അതിൻ്റെ ഒരു സൗകര്യമുണ്ട്. പിന്നെ കാരശ്ശേരിയില് സർവോദയ വായനശാല എന്നിട്ടൊരു വായനശാല ഗ്രന്ഥാലയമുണ്ടായിരുന്നു. അവിടെ 10-35 പുസ്തകം അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചു തീർന്നു. പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് കക്കാടില് അവിടെ KPR എന്ന് ഞങ്ങൾ വിളിക്കുന്ന അബൂബക്കർ, അദ്ദേഹം ഒരു ലീഗിന്റെ നേതാവായിരുന്നു, കാരശ്ശേരി പഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ച ഒരു ലൈബ്രറി ഉണ്ട്, KP Sports and Arts Club എന്നിട്ട് അവിടെ ഒരു വായനശാല ഉണ്ട്. അവിടെ കുറച്ച് പുസ്തകമുണ്ട്, അവിടെ ലൈബ്രറിന്നൊന്നുമില്ല, ഇത് എടുത്തു തരാം. അപ്പോ ഞാനെന്ത്, ഞാൻ അവിടെ പോയിരുന്നു വായിക്കും, അത് വെളിച്ചം വായിന്ന് വരെ വായിക്കും, അവിടെയും എളുപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുട്ടിക്കാലം തൊട്ട് എന്റെ അനാരോഗ്യവും കളിക്കാനുള്ള അപ്രാപ്തിയും പിന്നെ എനിക്കെന്തോ ജന്മസിദ്ധമായിട്ട് ഇതിലൊരു താല്പര്യവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ വായനയുടെ ഒരു ലോകമാണ് വളരെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്നത്. എനിക്ക് ഉമ്മയുടെ വീട്ടിൽ പോകാൻ വലിയ സന്തോഷമായിരുന്നു. എന്റെ പ്രധാന കാരണം എരച്ചല്ലേ, ഒന്ന് അവരൊക്കെ വളരെ സ്നേഹമായിട്ട് വളരെ വാത്സല്യമായിട്ട് നമ്മൾ പെരുമാറും. അമ്മാവന്റെ വീട്ടില്
അമ്മാവൻ വീട് എന്ന് പറഞ്ഞാൽ ചാലിയപ്പുറത്താണ്, ചാളക്കണ്ടി എന്നാണ് വീടിന്റെ പേര്. ആ കുട്ടിയേശൻ എന്നാണ് അമ്മാവിന്റെ പേര്. അവരുടെ വീട്ടിൽ ഒരു പൈസ കൊടുത്ത് താമസിക്കുന്ന പേയിങ് ഗസ്റ്റ് എന്ന് പറഞ്ഞു, അവിടുത്തെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവർ കോട്ടയത്തുകാരി, അവര് മേരി എന്ന് അവരുടെ പേര്. അപ്പോ വീടിന്റെ മുകളിൽ അവരാ. അപ്പൊ ഞാൻ ചെന്ന ഉടനെ ഒരു ചായ എന്തോ ഒന്ന് കഴിച്ചു നോക്കിട്ട് ഓടി അവിടെ ചെല്ലും. എന്താണ് മലയാള മനോരമ വീക്കിൽ ഇങ്ങനെ അട്ടി വെച്ചിരിക്കുക. അപ്പൊ ഞാനതെല്ലാം എടുത്തിട്ട് ആദ്യം ഒക്കെ എല്ലാം എടുത്തിട്ട് ഈ ബോബനും മോളിയും വായിക്കും, പിന്നെ ഭരിതന്ധുക്കൾ വായിക്കും, പിന്നെ തുടക്കഥ വായിക്കും. എപ്പൊ നോക്കിയാലും ഇങ്ങനെ വായിക്കും. ആ ടീച്ചർ അവരെപ്പെടോ അല്ലെന്ന് എനിക്കറിയില്ല. അവരെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ കർത്താവേ, ഈ കൊച്ചിന്റെ കണ്ണ് പൊട്ടിപ്പോകത്തേ ഉള്ളൂ ഇങ്ങനെ വായിച്ചാല്, രാപ്പകൽ വായനയല്ലയോ എന്ന് ഈ ടീച്ചർ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ വളരെ കുട്ടിയാവും തൊട്ട് വായനയുടെ ഒരു ലോകത്ത് അതിന്റെ സന്തോഷവും അതിന്റെ ഭയങ്കരമായ ഉത്സാഹവുമായിട്ടാണ് വളർന്നത്. അക്കൂട്ടത്തില് എനിക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ ഒരു സാധനം എഴുതാനുള്ളൊരു വാസനയുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു.